നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. അർജൻറ്റീനയുടെ പരിശീലകനും ഫ്രാങ്കോ അർമാനിയും അതുപോലെ ടാപ്പിയയും ഒക്കെ ഖത്തറിലേക്ക് പോയ വിവരം നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അർജൻറ്റീൻ ടീമിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നതെന്നാണ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണത്. ടീം പ്രഖ്യാപനം വൈകുന്നു, അതിൻ്റെ കാരണം ചില താരങ്ങളുടെ പരിക്കാണ്. എങ്കിലും 27 അംഗ പ്രാഥമിക ലിസ്റ്റ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരു താരത്തിൻ്റെ കാര്യത്തിലുള്ള കൺഫ്യൂഷനേ ഉള്ളൂ, അതും വരുന്ന ദിവസങ്ങളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, അതിലൊരു കൺഫർമേഷൻ വരും. 13-ാം തീയതിയോ 14-ാം തീയതിയോ അർജൻറ്റീനയുടെ സ്ക്വാഡ് ഒഫീഷ്യലായിട്ട് പുറത്തുവിടും, അതായത് ഡെഡ് ലൈൻ ഡേക്ക് തൊട്ട് മുമ്പ് ആ ഒരു സ്ക്വാഡ് പുറത്തുവിടും. ഇതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അർജൻറ്റീനയുടെ ക്യാമ്പ് എന്ന് തുടങ്ങും. എന്താണ് സ്കലോനിയുടെ പ്ലാൻ? സ്കലോനിക്കൊപ്പം ഏതാണ്ട് 50-ഓളം പേരാണ് ഖത്തറിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ആ ഡെലിഗേഷൻ്റെ പകുതി അബുദാബിയിലേക്ക് എത്തുന്നു. അബുദാബിയിലാണ് അർജൻറ്റീനയുടെ ടീം ക്യാമ്പ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇങ്ങനെയാണ്. വരുന്ന ഞായറാഴ്ചയോടുകൂടി അബുദാബിയിലേക്ക് അർജൻറ്റീനയുടെ താരങ്ങൾ എത്തിത്തുടങ്ങും. മെസ്സി എത്തുന്നത് തിങ്കളാഴ്ചയായിരിക്കും, കാരണം അദ്ദേഹത്തിന് PSG മത്സരമുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം തിങ്കളാഴ്ച ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. അന്ന് തന്നെ ട്രെയിനിങ്ങും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിനുശേഷം തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ 14-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 16-ാം തീയതി അർജൻറ്റീനയ്ക്ക് UAE ഒരു സന്നാഹ മത്സരമുണ്ട്, സൗഹൃദ മത്സരമുണ്ട്. അതിനുശേഷം അവർ തിരികെ ദോഹയിലേക്ക് പോകും. ഇതാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ. ഇങ്ങനെയാണ് അർജൻറ്റീനയുടെ ടീമിൻ്റെ പരിശീലനവും മറ്റുമൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചുരുക്കത്തിൽ, ഈ വരുന്ന ഞായറാഴ്ച മുതൽ അർജൻറ്റീനയുടെ ടീം ക്യാമ്പ് സജീവമാകും. 14-ാം തീയതി പരിശീലനവും മറ്റുമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.